اللہ یا حبیب اللہ یا حبیب اللہ. السلام علیکم. بسم اللہ نحمده ونستعینه ونؤمن به ونتوکل علیه ونعوذ باللہ من شرور انفسنا ومن سیئات اعمالنا من یهده اللہ فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വന്നിരായ ഉസ്താദുമാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ പലരും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയും സ്വലാത്ത് ചൊല്ലുകയും ആ സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതിൽ അല്ലാഹുവിന് നന്ദിയായി. സ്വലാത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ബോധമുണ്ടാകാൻ വേണ്ടിയും നമ്മുടെ നാട്ടിൽ നമ്മുടെ പിഞ്ചുമക്കൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അറിയാനും അള്ളാഹുവിന് സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട നിർബന്ധമായ നിസ്കാരം നോമ്പും ഉദു കുളി ശുദ്ധീകരണം തുടങ്ങിയ അമലുകൾ പഠിക്കാനും
മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അയൽവാസികളോട് എങ്ങനെ വർത്തിക്കണം, കുടുംബ ബന്ധം എങ്ങനെ നിലനിർത്തണം, പ്രായമുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ മേഖലകളിലുള്ള സ്വഭാവ ഗുണങ്ങളും. കളവ് പറയരുത്, വഞ്ചിക്കരുത്, ചീത്ത പറയരുത്, വാക്കുലംഘിക്കരുത് തുടങ്ങി ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ചെറിയ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദീനി സ്ഥാപനമായ മദ്രസ. ആ മദ്രസയുടെ പുരോഗതിയും നന്മയും നിലനിൽപ്പും ഉദ്ദേശിച്ചു കൊണ്ടുപോകും. അങ്ങനെ കുറേ ഖൈറായ വിഷയങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സുലൈമാൻ ഉസ്താദ്, ബാബ ഉസ്താദ് തുടങ്ങിയ അലിമികളുടെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും സമ്മേളിച്ച ഒരു നല്ല ബർക്കത്തുള്ള സദസ്സാണ് നമ്മുടെ കൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ്, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും, നമ്മുടെ മദ്രസ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവർഗരുടെ കാലത്ത് ഏറ്റവും വലിയ വിവരം ഉള്ള ആളായി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു ദിവസം ഏറ്റവും കൂടുതൽ വിവരമുള്ള ആളുകൾ മനുഷ്യരിൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ അറിവനുസരിച്ച് ബഹുമാനപ്പെട്ടവരെക്കാൾ കൂടുതൽ അറിവുള്ള വേറൊരാളെ അറിവിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഞാനാണ് എന്ന് ഉള്ളത് പോലെ പറഞ്ഞു. ഒരാൾ കുറ്റിയാടിയിൽ വന്നിട്ട് സിറാജുൽ മുനീറിന്റെ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് ഞാൻ പറയും, കാരണം വേറെ ഒരാളെ ജനറൽ സെക്രട്ടറിയായി ഞാൻ അറിയില്ല. അപ്പൊ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് ഞാനാണ് എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻ തലമുറയിലുള്ള നമ്മളെപ്പോലത്തെ ആളുകൾക്ക് നമ്മുടെ അറിവ് വെച്ച് നമ്മളാണ് കൂടുതൽ അറിവുള്ള ആൾ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തന്നെയും നമ്മളോടൊരാൾ കൂടുതൽ അറിവുള്ള ആളാരെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാതെ ഞാനാണ് എന്ന് പറയാതെ അല്ലാഹു അഅലം എന്നോ മറ്റോ മറുപടി പറയുന്നതാണ് കൂടുതൽ ഗുണകരം എന്ന് നമ്മെപ്പോലുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരത്തെ അള്ളാഹു കൊടുത്ത അറിവിന്റെ പുറമെ വേറെ ചില അറിവുകളും കൂടി കൂടുതൽ കൊടുക്കാൻ വേണ്ടിയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം അറിയിച്ചു. എന്റെ ഒരു പ്രത്യേകമായ അടിമ ഒരു സ്ഥലത്ത് ഉണ്ട്, അദ്ദേഹത്തിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില അറിവുകൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് വിവരം നൽകി. അങ്ങനെ കിട്ടിയത് കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ കൂടുതൽ വിവരമുള്ള ആളാകണം എന്നില്ല. മൂസാ നബി കിട്ടാത്ത ചിലത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇരിക്കട്ടെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് മുർസലീങ്ങളിൽ ഒരാളാണ് കലീമുല്ലാഹി മൂസ. അവർ ഉലുൽ അസ്മുകളിൽ പെട്ട മുർസലുകൾ എന്ന് പറയും. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ്, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ, ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ അഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ട മുർസലീ. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരൽപ്പവും അഹങ്കാരം ഹൃദയത്തിൽ ഉള്ളവരാവുകയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല
നബിയായി റസൂലായി ഉലുൽ അസ്മുകളിൽപ്പെട്ട മുർസലായി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്ലിയറായ മനസ്സുള്ള ആളായിരിക്കും എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവർക്ക് കിട്ടാത്ത ചില അറിവുകൾ കിട്ടിയ മറ്റൊരാളുണ്ട് എന്ന് കേട്ടപ്പോൾ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ ഞാനിവിടെ വകവെക്കുകയില്ല, വിട്ടേക്കുകയില്ല, അയാളെ ശരിയാക്കി കളയും എന്ന് ചിന്തിക്കുന്ന കിബ്റു മൂസ നബി അലൈഹി സ്വലാമിനെ തൊട്ടുതൊടുകയില്ലല്ലോ. മറിച്ച് മറ്റൊരാളുടെ അടുക്കൽ ഇൽമു എനിക്ക് കിട്ടാത്തത് ഉണ്ടെങ്കിൽ അതും കൂടി എനിക്ക് കിട്ടാൻ എന്തുണ്ട് മാർഗം എന്ന് ചിന്തിക്കുന്ന, വിജ്ഞാനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ വിനയം ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിക്കുകയും ആ മഹാനെ കണ്ടെത്താനുള്ള മാർഗം അള്ളാഹുവിനോട് തന്നെ ആരായുകയും ചെയ്തു. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മഹാനെ തിരഞ്ഞ് യാത്ര ചെയ്തു. അവസാനം ആ മഹാനെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹദുർ അലൈഹി സ്വലാത്തു വസ്സലാം. ഹദുർ എന്ന പേര് ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. ഹദറാബാദ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി എന്നാണ്, അഹദർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്. അപ്പൊ ഹദുർ എന്ന് പറയുമ്പോൾ പച്ചയുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. ആ പേര് എന്തുകൊണ്ട് കിട്ടി? ജനതാ പാർട്ടിയിൽ മെമ്പറായത് കൊണ്ടല്ല. പിന്നെ വേറെ അത്തരം ഭൗതികമായ കാരണങ്ങൾ കൊണ്ടല്ല, മറിച്ച് മഹാനവർക്ക് ഒരു സ്ഥലത്ത് പോയി ഇരുന്നാൽ ആ ഇരുന്ന സ്ഥലത്തിന്റെ ചുറ്റുഭാഗത്തും ഉള്ള ഉണങ്ങിയ സസ്യങ്ങളൊക്കെ പച്ചയായി മാറൽ ബഹുമാനപ്പെട്ടവരുടെ ഒരു കറാമത്ത് ആയിരുന്നു. ബഹുമാനപ്പെട്ട ഹദർ അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് പോയിരുന്നാൽ അതിന്റെ ചുറ്റുഭാഗത്തുള്ള ഉണങ്ങിയ സസ്യങ്ങളൊക്കെ പച്ചയായി മാറും. അതുകൊണ്ടാണ് ബല്യവനു മൽക്കാൻ എന്ന് പേരുള്ള മഹാനവർക്ക് ഹദർ എന്ന പേര് ലഭിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുസ്ദ, നിങ്ങൾക്ക് നൽകപ്പെട്ട അറിവിൽ നിന്ന് എനിക്ക് നിങ്ങൾ പകർന്നു തരാൻ വേണ്ടി ഞാൻ നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളുടെ കൂടെ വരട്ടെയോ എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, ഞാൻ നിങ്ങളെക്കാൾ വിവരമുള്ള ആളാണ് എന്നല്ല. ഹദർ അലൈഹി സ്വലാമിന് അറിയാം മൂസ നബിയുടെ അത്രയൊന്നും വിവരവും സ്ഥാനവും എനിക്ക് ഇല്ല എന്ന് ഹദർ അലൈഹി സ്വലാമിന് അറിയാം. ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് കൈഫ തസ്ബിഹു അലാ മാ ലം തുഅതു ബിഹി ഖുദ്ര, നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ പ്രയാസമാണ്. നിങ്ങൾക്ക് അറിയിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ അറിവനുസരിച്ച് കാര്യം പറയാതിരിക്കൽ ഒരു നബിക്കും ഒരു മഹാനും അനുയോജ്യം അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ കുറച്ച് പ്രയാസമാണ് എന്ന് ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം ഉണർത്തുകയും ഞാൻ ക്ഷമിക്കുന്നവരായി നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാക്കുകൊടുക്കുകയും വലാ അസ്ഹീലക അംറാ, ഒരാളുടെ കൂടെ നീങ്ങുമ്പോൾ ആ കൂടെ നീങ്ങുന്ന ആളുകൾ നിയന്ത്രിക്കുന്ന ആളുകൾ നമ്മളെക്കാൾ ചെറിയവരാണെങ്കിലും അവരെ അനുസരിക്കൽ അവരുടെ കൂടെ കൂടുന്ന സമയത്ത് അനിവാര്യം ആണല്ലോ. മാനേജർക്ക് വയസ്സ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാനേജർ ധിക്കരിക്കൽ പാടില്ലല്ലോ. അതുപോലെ
മറ്റു പല വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരാൾ നിയന്ത്രിക്കുമ്പോൾ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രണം അംഗീകരിക്കണം. അതാണ് ഇതിന്റെ ശരി. അങ്ങനെ ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ രണ്ടുപേരും യാത്ര തുടങ്ങി. നീണ്ട സംഭവമാണ്, പലർക്കും അറിയുന്നതാണ്. ഞാൻ പറയാൻ പോകുന്ന വേറൊരു വിഷയമാണ്. അങ്ങനെ യാത്ര തുടങ്ങി രണ്ടുപേരും കടൽ തീരത്ത് നിന്ന് രണ്ടുപേരും കപ്പലിൽ കയറുകയും ചെയ്തു. ആ കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സാധുക്കളായ അമ്പിയാക്കളെയും ഹോലിയാക്കളെയും ഒക്കെ സ്നേഹിക്കുന്ന നല്ല ജനങ്ങളാണ്. സാധുക്കൾ അവരുടെ കപ്പലിൽ യാതൊരു ക്യാഷും കൊടുക്കാതെ സൗജന്യമായി ഈ രണ്ട് മഹാന്മാരെയും കയറ്റി കൊണ്ടുപോകുമ്പോൾ ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിന്റെ പലകക്ക് ചെറിയ കേട് വരുത്തി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ദൃഷ്ടിയിൽ പാടില്ലാത്ത കാര്യം ആര് ചെയ്യുന്നത് കണ്ടാലും ചോദ്യം ചെയ്യണം എന്നതാണല്ലോ അള്ളാഹുവിന്റെ കൽപ്പന. അതനുസരിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ എന്തിനാണ് കപ്പലിന്റെ പലകൾ കേടുവരുത്തിയത് എന്ന് ചോദിച്ചു. ആളുകൾക്ക് മുങ്ങി നശിച്ചു പോവുകയില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ കപ്പലിന് കേടുവരുത്തിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ വിവരം പറഞ്ഞില്ല, മറിച്ച് നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ അത് ഞാൻ മറന്നുപോയി, മറതി ആർക്കും സംഭവിക്കാമല്ലോ, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദ്ർ അലൈഹി സ്വലാം യാത്ര തുടർന്നു. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് കുറെ കുട്ടികൾ കളിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു കുട്ടിയെ ഖദ്ർ അലൈഹി സ്വലാം അടുത്തോട്ട് വിളിച്ച് കൊന്നു. ചെറിയൊരു കുട്ടിയെ കൊന്നപ്പോ അത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഖത്ൽത നഫ്സൻ സകിയതം ബിഗൈരി നഫ്സ്, ഒരു നിരപരാധിയായ കുട്ടിയെ നിങ്ങൾ കൊന്നോ, ശരിയാണോ ഇത് എന്ന് ചോദിച്ചു. ഖദ്ർ അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഓ, അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ഒരു ചാൻസും കൂടി എനിക്ക് തരണം. എന്തോരോ ഒന്ന് വിട്ടാ മൂന്നമ്പലാണല്ലോ നിനക്ക്, ഒരു ചാൻസ് കൂടി എനിക്ക് തരണം. ഇനി ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് വിട്ടുപിരിയാം എന്ന് പറഞ്ഞ് പിന്നെയും കൂടെ കൂടി കുറെ അകലെ എത്തുമ്പോ ഒരു നാട്ടിലെത്തി. ആ നാട്ടിലുള്ള ആളുകളോട് ഈ രണ്ട് മഹാന്മാരും ഭക്ഷണം ആവശ്യപ്പെട്ടു, അവർ ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ അതിന് മനസ്സിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർ വല്ലാത്തൊരു നാട്ടുകാർ തന്നെ, ഈ നാട്ടിൽ വന്നിട്ട് ഭക്ഷണം ഇനി നമ്മൾ മുന്നോട്ട് പോകില്ല, നമ്മൾ ഇനി തമ്മതം വിട്ടു പിരിയാൻ. ഇനി ഞാൻ നേരത്തെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ വിവരിച്ചു കൊടുത്തു. അതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഖദ്ർ അലൈഹി സ്വലാം പറഞ്ഞത് അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീനത്തി വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അസ്ദഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മതൻ മിൻ റബ്ബിക. രണ്ട് യതീം കുട്ടികളുടെ ആ മതിലിന്റെ ചുവടെ ഒരു നിധിയുണ്ട്, അതാ കുട്ടികൾക്ക് അവകാശപ്പെട്ട നിധിയാണ്. കുട്ടികളുടെ ബാപ്പ നല്ല മനുഷ്യനായിരുന്നു. ബാപ്പ നല്ല മനുഷ്യനാകുമ്പോ അതിന്റെ ഗുണം മക്കൾക്കും ലഭിക്കും, മക്കൾ നന്നാകുമ്പോ ബാപ്പക്ക് അങ്ങോട്ടും ലഭിക്കും. അങ്ങനെയാണ്, അതുകൊണ്ട് ആ രണ്ട് കുട്ടികളുടെയും ബാപ്പ നല്ല മനുഷ്യനായിരുന്നു. ഈ കുട്ടികളാണെങ്കിൽ യതീമുകളാണ്, യതീമുകളാകുമ്പോൾ മുക്കല്ലഫായിട്ടില്ലല്ലോ, ഒരു അള്ളാഹുവിന്റെ കൽപ്പനകളും സ്വീകരിക്കാനുള്ള പ്രായം അല്ലെങ്കിൽ എത്തിയിട്ടില്ലല്ലോ. അപ്പൊ കുട്ടികൾ നിഷ്കളങ്കരാണ്. ആ കുട്ടികളുടെ അവകാശമായ നിധി ഈ മതിലിന്റെ ഉള്ളിൽ ഉണ്ട്, അത് പൊളിഞ്ഞു വീഴാറായിരിക്കാൻ. ആ മതിൽ പൊളിഞ്ഞു വീണാൽ ഈ നിധി ആർക്കാ കിട്ടുക? ഈ നിധി കിട്ടുക നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാർക്ക്.
അവർക്കാണ് ഈ വിധി കിട്ടുക. അതുകൊണ്ട് ആ എത്തി മക്കൾ വലുതായിട്ട് ആ കുട്ടികൾക്ക് തന്നെ നീതി കിട്ടണം എന്ന് നിന്റെ റബ്ബ് നിങ്ങളുടെ റബ്ബ് എന്റെയും റബ്ബ് അല്ലാഹു തആല ഉദ്ദേശിച്ചു ആ യതീം മക്കൾക്ക് തന്നെ അത് കിട്ടണം, അതിന് അത് ഭദ്രമായി നിൽക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചു. അതുകൊണ്ട് ഞാൻ ആ പണിയെടുത്തു. അല്ലാഹു ഉദ്ദേശിച്ചപ്പോ പണി ഞാൻ എടുത്തെടുത്തു. കാരണം ഞാൻ അല്ലാഹുവിന്റെ ആളാണ്. അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ട് ഞാൻ ആ കാര്യം ചെയ്തു വെച്ചു. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ഉദ്ദേശിക്കാനോ ചെയ്യാനോ കഴിയില്ല. അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒന്നും നിങ്ങൾ ഉദ്ദേശിക്കാൻ കഴിയില്ലെന്ന് ഖുർആൻ തന്നെ പറയുന്നു. അതങ്ങനെയാണ്. പിന്നെ അതിന്റെ നേരെ മുമ്പത്തെ സംഭവം എന്തായിരുന്നു? കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കൊന്നതാണ്. ഞാൻ ആ വധിച്ചു കളഞ്ഞ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ ബാപ്പയും ഉമ്മയും സത്യവിശ്വാസികളായ നല്ല മക്കൾ, നല്ല ആൾക്കാരാണ്. പക്ഷെ ഈ കുട്ടിയുടെ മനസ്സിൽ അവിശ്വാസം, മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കിക്കാണുക എന്നത് അല്ലാഹു അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മുഅ്ജിസത്ത് കറാമത്ത് മുഖേന കൊടുക്കുന്ന ഒരു പ്രത്യേകമായ കഴിവാണ്, ഒരു പ്രത്യേകമായ സവിശേഷതയാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം റാസി റഹിമഹുല്ലാഹ് അത് വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിവരിച്ചിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കൾക്ക് പ്രത്യേകമായ ഗുണം നൽകുന്നു. ആ ഗുണം മുഖേന അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ പലതും അറിയാൻ കഴിയുന്നു. ലൗഹുൽ മഹ്ഫൂസ് നോക്കി വായിക്കാൻ സാധിക്കുന്നു. അത് അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രത്യേകമായ ഗുണമാണ്. അതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കും പലർക്കും അല്ലാഹു തആല അവരുടെ കണ്ണിനും കാതിനും കൈക്കും കാലിനുമൊക്കെ അസാധാരണമായ കഴിവ് കൊടുക്കുന്നു എന്ന് അല്ലാഹു തന്നെ പഠിപ്പിച്ച എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ തഫ്സീർ റാസിയിലും വിവരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളത് കുഫ്ര. ആ കുട്ടി വലുതായി വരികയാണെങ്കിൽ ബാപ്പയെയും ഉമ്മയെയും ആ കുട്ടി പഴപ്പിച്ച് കളിക്കുമെന്ന് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചു ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല കുടുംബ ബന്ധം ചേർക്കുന്ന നല്ല തഖ്വയുള്ള നല്ലതായ ഒരു കുട്ടിയെ അല്ല കൊടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു. അതുകൊണ്ട് ഇത് നമ്മളെ കണ്ടി ശരിയാക്കി കളഞ്ഞു. ഖദർ അലി ഇസ്ലാം പറഞ്ഞു അല്ല കൊടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു. നേരത്തെ പറഞ്ഞ തിരിച്ചാണ്, അല്ല ഉദ്ദേശിച്ചു ആ എത്തി കുട്ടികൾക്ക് ആ സ്വത്ത് കിട്ടണമെന്ന്, അതുകൊണ്ട് ഞാൻ ഈ പണിയെടുത്തു എന്നാണ്. ഇവിടെ പറഞ്ഞ നേരെ തിരിച്ചാണ്, അല്ല കൊടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു, അതുകൊണ്ട് ഞാൻ പരിപാടി ശരിയാക്കിയതാണ്. അപ്പൊ അങ്ങനെയാണ് അമ്പിയാക്കൾ അവലിയാക്കൾ രണ്ടു നിരക്കും പറയും. ചിലപ്പോ അല്ല ഉദ്ദേശിച്ചിട്ട് ഞാൻ ചെയ്തെന്ന് പറയും, അല്ല കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാണെന്ന് അങ്ങനെയും പറയും, ഞാൻ ഉദ്ദേശിച്ചതാണെന്ന് അങ്ങനെയും പറയും. അതിനർത്ഥം അള്ളാനെ കാണാൻ അവർക്ക് അധികാരം ഉണ്ട് എന്നല്ല. അല്ല അള്ളാഹു കൊടുക്കണം എന്ന് എന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു, ഞാൻ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ആ പ്രവൃത്തി ചെയ്തു എന്നാണ്. ഉമാ ഫഅൽതു ഹു അൻ അംദി, ഞാൻ എന്റെ വകയിൽ ചെയ്തതല്ല എന്ന് ശേഷം ഹദ്റ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ പറയുന്ന സമയത്ത് അല്ല കൊടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു എന്നും പറയും, അള്ളാഹു തന്നെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ചെയ്തു എന്ന് പറയും. അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ചും പറയുക എന്നത് അത് മഹാന്മാരുടെ വാചകത്തിൽ കാണാവുന്നതും ഖുർആൻ തന്നെ ഈ ആയത്ത് തന്നെ അതിന് സാക്ഷിയും ആണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഞാനൊരു കാര്യം ഞാനും അതും തമ്മിൽ ബന്ധം അങ്ങനെയാണ്. അതേ സമയത്ത് ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ
എന്നാണ് നിന്നെ പറയൂന്നും കേട്ടോ ബർബർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഞാനൊന്നും പറയില്ല, അള്ളാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഞാനൊന്നും ചെയ്യൂല എന്നും ഒരു ഭാഗത്ത് പറയുന്നു. മറുഭാഗത്ത് ഞാനൊരു കാര്യം വേണമെന്ന് ഉദ്ദേശിച്ചാൽ അത് നടക്കും, അതല്ല ഈയൊരു തിരിച്ചും പറയുന്നു. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. അള്ളാഹു തോന്നിപ്പിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ചെയ്തു കൊടുക്കും. അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു തന്നെ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ഫർളായ അമലുകളെല്ലാം എടുത്ത് ഒരു മനുഷ്യൻ ജീവിക്കുകയും ഹറാമുകളെല്ലാം കൈയൊഴിക്കുകയും സുന്നത്തായ അമലുകൾ ധാരാളമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അല്ല പറയുന്നു ഞാൻ അവനെ പ്രിയം വെക്കും, അല്ല ഇങ്ങോട്ട് പ്രിയം വെക്കും. അള്ളാഹുവിന് അങ്ങോട്ട് പ്രിയം വെക്കലും ഉണ്ട്, അള്ളാഹൻ അങ്ങോട്ട് പ്രിയം വെക്കുമ്പോ ഫർളും സുന്നത്തും ഒക്കെ ജീവിതത്തിൽ എടുക്കാൻ തുടങ്ങും. എന്നാണ് ഫർളും സുന്നത്തുമായ അമലുകളൊക്കെ എടുക്കുമ്പോൾ അള്ളാഹ് അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കലായി. അങ്ങനെ ഒരാൾ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100% പിന്തുടർന്ന് ജീവിക്കുമ്പോൾ അള്ളാഹ് ഇങ്ങോട്ട് സ്നേഹിക്കും. ഇങ്ങോട്ട് സ്നേഹിച്ചു വിട്ടതാണ് വിജയം. രാജാവിനെ അങ്ങോട്ട് സ്നേഹിക്കാനും പ്രജകൾക്കൊക്കെ സാധിക്കും. ഇന്ത്യന്റെ പ്രധാനമന്ത്രിനെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, അങ്ങനെ ശരിയാണ്, പക്ഷേ അയാൾ ഇങ്ങോട്ട് വിളിക്കണ്ടേ? ഞാൻ അങ്ങോട്ട് കുറെ സിന്ദാബാദ് വിളിച്ചിട്ട് എന്താ കാര്യം? അയാൾ എന്നോട് ഓർമ്മിക്കണ്ടേ? അപ്പൊ വലിയവർ അങ്ങോട്ട് സ്നേഹിക്കാൻ വേഗം കഴിയും, വലിയവർ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടല്ലാണ് വിജയം. അതുകൊണ്ടാണ് അള്ളാഹുവിനേക്കാൾ വലിയവൻ ഉണ്ടോ? ആ അള്ളാഹു ഇങ്ങോട്ട് സ്നേഹിക്കും. അതിനെന്ത് വേണം? വേണം ഫർളായ അമലുകളൊക്കെ എടുക്കണം, സുന്നത്തുകളും എടുക്കണം, ഹറാമൊക്കെ കൈവഴിക്കണം, ഖിറാഅത്തും മാറ്റിവെക്കണം. അങ്ങനെ വരുമ്പോൾ അള്ളാഹു ഇങ്ങോട്ട് സ്നേഹിക്കും. ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ അവന്റെ കാതിനും കണ്ണിനും കൈക്കും കാലിനും ഒക്കെ ഞാൻ സാധാരണ കഴിവിനപ്പുറമുള്ള കഴിവ് പവർ കൊടുക്കും. സാധാരണ കേൾവി പോലെയല്ല, അവന് കാത് മുഖേനയുള്ള കേൾവിക്ക് പുറമെ ഞാൻ മുഖേനയുള്ള സ്പെഷ്യൽ കേൾവിയുണ്ട്. കണ്ണു മുഖേനയുള്ള കാഴ്ചക്ക് പുറമെ ഞാൻ മുഖേനയുള്ള സ്പെഷ്യൽ കാഴ്ചയുണ്ട്. കൈ മുഖേനയുള്ള ശക്തിക്ക് പുറമെ ഞാൻ മുഖേനയുള്ള ശക്തി വേറെയുണ്ട്. കാല് മുഖേനയുള്ള ശക്തി പുറമെ സ്പെഷ്യലായി ഞാൻ മുഖേനയുള്ള ശക്തി കാലിന് ഉണ്ട്. അങ്ങനെ യസ്മഉൽ ഖരീബ വൽ ബഈദ് യബ്സുറുൽ ഖരീബ വൽ ബഈദ്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ റാസിയിൽ പറഞ്ഞു, ദൂരെയുള്ളതും അടുത്തുള്ളതും കാണുന്നു, ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കുന്നു. അതുപോലെ മറ്റൊരാൾക്ക് സാധിക്കാത്തത് കൈകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു, മറ്റൊരാൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്ത് കാലുകൊണ്ട് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുന്നു. ഈ നിലക്കുള്ള പലതും ഞാൻ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, അത്തരക്കാരനോട് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ തള്ളുകയില്ല, ഞാൻ കൊടുക്കുക തന്നെ. അത്തരം ആളുകൾ എന്നോട് ഒരു കാര്യത്തിൽ അഭയം തേടിയാൽ ഞാൻ അവർക്ക് അഭയം കൊടുക്കുക തന്നെ ചെയ്യും. അവരുടെ വാക്കുകൾ ഞാൻ തള്ളുകയില്ല, അവരുടെ ചോദ്യം ഞാൻ തട്ടുകയില്ല. അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, അവർ ചോദിച്ചാൽ ഞാൻ കൊടുക്കും, അവർ അഭയം തേടിയാൽ ഞാൻ അഭയം നൽകും. ഞാനും അവരും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്, ഞാൻ അവരെ സ്നേഹിച്ചിരിക്കുന്നു. ആ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാർക്കും മഹദികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവർ കാണുന്നതിന്റെ അപ്പുറം കാണാൻ സാധിക്കുന്നു. ആ കാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഹദ്റ അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത്. ഈ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ കുഫ്ര അവിശ്വാസമാണ്. ഈ കുട്ടി വളർന്നാൽ മുഅ്മിനീങ്ങളായ മാതാപിതാക്കളെ പേടിപ്പിച്ച് കളയും. അതുകൊണ്ട് ഞാൻ നമ്മൾ ഉദ്ദേശിച്ചു അള്ളാഹു ആ മാതാപിതാക്കൾക്ക് വേറെ കുട്ടിയെ കൊടുക്കണം, നല്ല കുട്ടിയെ കൊടുക്കണം, ഇതിനെ തട്ടിക്കളയണം, അങ്ങനെയാണ് ഞാൻ കൊന്നു കളഞ്ഞത് എന്ന് മഹാനായ ഹദ്റ അലൈഹി സ്വലാത്തു വസ്സലാം പറയും. ഇവിടെ സ്വാഭാവികമായും ചിലർക്കൊരു സംശയം ഉണ്ടാവും, അതിനെക്കാണും വലിയ മൈനീയത്വം മഹത്വമുള്ള ആളല്ലേ കലീമുല്ലാഹി മൂസ? അപ്പൊ മൂസാ നബി എന്നാ പിന്നെ ഈ മഹത്വം ഉണ്ടായിട്ട് അതിന്റെ മൂപ്പൻ അറിയാതെ ചെയ്ത് എന്ന് ചിലപ്പോ ഒരു സംശയം ഉണ്ടാകും. ആ സംശയത്തിന് അവകാശമാക്കില്ല, കാരണം ഏത് നബിമാരുടെ അറിവും ഏത് മഹാന്മാരുടെ അറിവും അവർ ഹാദിസായതുപോലെ അവരുടെ അറിവും ഹാദിസ എന്ന് പറഞ്ഞാൽ
അല്ലാഹു മാത്രമാണ് ഖദീമായി ഉള്ളവൻ. ഖദീം എന്ന് പറഞ്ഞാലോ, ഉള്ളതിന് തുടക്കം ഇല്ലാതെ ഉള്ളവൻ. അല്ല ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. ഇതുപോലെ അല്ലാഹുവിന്റെ കഴിവിനും അല്ലാഹുവിന്റെ പ്രത്യേകതകൾക്കും തുടക്കം ഇല്ല. അല്ലാഹുവിന്റെ അറിവിന് തുടക്കം ഇല്ല. ഈ പറയുന്ന എനിക്ക് തുടക്കം ഉണ്ട്. ഞാൻ ഒരു 50 കൊല്ലം മുമ്പ് ഇല്ലായിരുന്നു. ഞാനൊരു 40 കൊല്ലം മുമ്പ് ഈ പറഞ്ഞ ആയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടായതിന് തുടക്കമുണ്ട്, എന്റെ അറിവുണ്ടായതിനും തുടക്കം ഉണ്ട്. എന്നാൽ ലോകത്ത് എല്ലാ സൃഷ്ടികളും ഇങ്ങനെ തന്നെയാണ്. സൃഷ്ടികളൊന്നും മുമ്പില്ലായിരുന്നു, അല്ല ഉണ്ടാക്കിയ. ആ സൃഷ്ടികൾക്ക് എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ അതൊക്കെ അല്ല കൊടുത്തിട്ടുണ്ടായതാണ്. ഹാദിസാണ്, പുതുതായി ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിന്റേത് മാത്രമാണ് ഖദീമായി ഉള്ളത്. അപ്പൊ അല്ല മാത്രമേ ഖദീമായി ഉള്ളൂ, അള്ളാഹുവിന്റേത് മാത്രമേ ഖദീമായി ഉള്ളൂ. സൃഷ്ടികൾ മുഴുവനും പുതുതായി ഉണ്ടായതാണ്. സൃഷ്ടികൾക്കുള്ളത് മുഴുവനും പുതുതായി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാരിസാണ്, പുതുതായി ഉണ്ടായ ആളാണ്, മുമ്പില്ലായിരുന്നു. മൂസാ നബിയുടെ വിവരവും അല്ലാഹു തന്നെ കൊടുത്തിട്ട് കിട്ടിയതാണ്. ഖദർ അലൈഹിസ്സലാമും അങ്ങനെ തന്നെ മുമ്പില്ലാത്ത ആളാണ്, അല്ലാഹു തന്നെ വിവരം കൊടുത്തിട്ട് കിട്ടിയതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ അലൈഹിസ്സലാം മുഖേന മൂസാ നബി അലൈഹിസ്സലാമിന് ഈ വിവരം കൊടുക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനം. അതുകൊണ്ട് മറ്റേ റൂട്ടിലൂടെ അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. രണ്ട് റൂട്ടുണ്ടല്ലോ. ഒരാൾ ചോദിച്ചതിന് മുമ്പ് കൊടയും വെച്ചിട്ട് എങ്ങനെയാ കറാമത്ത് കാണിക്കുന്നത്? അതായത് മഴ പെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോ കൊട കയ്യിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഉസ്താദ് കൊട തുറക്കാൻ നോക്കുന്നു. ശിഷ്യൻ ചോദിച്ചു, ഉസ്താദെ, ഉസ്താദിന് കറാമത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ, മഴ പെയ്യാതിരിക്കാൻ വേണ്ടി കറാമത്ത് കാണിച്ചാ പോലെ. അപ്പൊ ഉസ്താദ് പറഞ്ഞ മറുപടി, കൊടയും വെച്ച് കറാമത്ത് കാണിക്കണോ മോനെ? നമ്മുടെ ഇപ്പൊ കൊട ഉണ്ടല്ലോ. അപ്പൊ കറാമത്തിലൂടെ മഴ കൊള്ളാതിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കും. അപ്പൊ അല്ലാഹു അതെനിക്ക് തന്നേക്കും. ഇപ്പോൾ ഞാൻ കുട മുഖേന മഴ കൊള്ളാതിരിക്കാനാ എന്റെ ഉദ്ദേശം. കൊണ്ട് അല്ലാഹുത്തിലെ കുട മുഖേന മഴ പെയ്യാതെ പോകാനാണ് എനിക്ക് തീരുമാനം. ഇതുപോലെ കലീമുമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കണം എന്ന് മൂസാ നബി കരുതുകയാണെങ്കിൽ അല്ലാഹു തആല അങ്ങനെ കൊടുക്കുമായിരുന്നു. മൂസാ നബി ഇപ്പൊ ഉദ്ദേശിച്ച അങ്ങനല്ല. പിന്നെ അല്ലാഹുവേ, ഖദർ അലൈഹി സ്വലാമിന് കൊടുത്ത വിവരമൊക്കെ എനിക്ക് നീ തന്നെ ഡയറക്റ്റ് എന്ന് മൂസാ നബി കണ്ടനെ ചോദിച്ചിട്ടില്ല. മറിച്ച് ഞാൻ ആ ഖദറിന്റെ കൂടെ പോകാം, അദ്ദേഹം മുഖേന എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോന്നാ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം മുഖേനയാണ് ഇവിടെ അറിവ് കൊടുക്കുന്നത്. ചോദിച്ചതന്നെ അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചത്. ഖദർ അലൈഹിസ്സലാമിന് വേറെ ഒരു അടിമയുണ്ട്, അയാൾക്ക് കുറെ വിവരം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ വിവരമൊക്കെ എന്താ ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ മനസ്സിൽ വിചരിച്ചു വരൂ. മൂസാ നബി ചോദിച്ചിട്ടില്ല. മൂസാ നബി ഇവിടെ ഉദ്ദേശിച്ചത് മഹാനവകൾ മുഖേന തന്നെ ആ വിവരം നേടുക എന്നതാണ്. അതുകൊണ്ട് മൂസാ നബി ഉദ്ദേശിച്ചതുപോലെ അള്ളാഹുത്തിന്റെ വിവരം കൊടുക്കുകയുമാണ്. കൊടയും വെച്ച് കറാമത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് ഖദർ അലൈഹിസ്സലാം മുഖേന അറിയണം എന്ന് ഉദ്ദേശിച്ചപ്പോൾ ആ നിലക്ക് അല്ലാഹുത്തല അറിവ് കൊടുക്കുകയാണ്. മറ്റു നിലക്ക് അറിയാൻ മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. മൂസാ നബി ആയിരുന്നാലും ഏത് നബി ആയിരുന്നാലും എല്ലാ കമാലം തകും തകരം ഏറ്റവും അറിവുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഒരു അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന അറിവ് കിട്ടുന്നു എന്നല്ലാതെ അല്ലാഹുവിനെ പോലെ തുടക്കമില്ലാത്തവർക്ക് അറിവുള്ള വേറെ ഒരു ആളും ഉണ്ടെന്ന് ലോകത്തെ ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ലേ? ഇല്ല. ഇത് എന്റെ പ്രിയപ്പെട്ട മുത്തഹല്ലിബികൾ മനസ്സിലാക്കുക. ഇപ്പൊ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖദർ അലൈഹിസ്സലാം മുഖേന ഈ വിവരം അല്ലാഹു കൊടുത്തു. ഖദർ അലൈഹിസ്സലാമിന് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെയും കൊടുത്തു. ഇരിക്കട്ടെ, ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി അതും കേട്ടു കേട്ടു. എന്നാൽ ആദ്യത്തെ പ്രശ്നം ഞാൻ ഇവിടെ വന്നപ്പോ ഈ ആയത്തിന് ഓർമ്മ വരാൻ കാരണം ഈ ആദ്യത്തെ കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അവസാനത്തത് പറയാൻ വെച്ചത്. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം വിവരിച്ചു കൊടുത്തു, അമ്മ സഫീനതു ഫകാനതി മസാകീന യഅമലൂന ഫിൽ ബഹരി ഫഅറത്തു അൻ അഗീബഹ വകാന വറാഅഹും മലിക്കുൻ യഖുദു കുല്ല സഫീനതിൻ ഗസ്ബാ. നമ്മൾ കയറി കപ്പലിൽ ഞാൻ കേടുവരുത്തിയതാണല്ലോ, വേറൊരു വിഷയം ഉള്ളത്. ഞാൻ മുഖേന മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള മൂന്ന് കാര്യങ്ങളാണ് എന്ന് തീരുമാനിച്ച മൂന്നിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. അതെന്താണ്? അമ്മ സഫീനത്തു നമ്മളെ കപ്പലിൽ കാനത്തിൽ മസാകീന യഅമലൂന ഫിൽ ബഹരി, അവർ സാധുക്കളുടെ കപ്പലാണ്. അതുകൊണ്ട് ആ കപ്പലിനോട് എനിക്കൊരു താല്പര്യം. എന്താണ്
സാധുക്കളെ സ്വഭാവം, സാധുക്കളായിട്ട് അധ്വാനിക്കാതെ മടിയന്മാരായിട്ട് കിടക്കുന്നവരാണോ അവർ? അല്ലല്ല, സാധുക്കളായതുകൊണ്ട് മടിയന്മാരായിട്ട് കിടക്കുന്നവർ എന്നല്ല, അധ്വാനിക്കുന്ന ജനങ്ങളാ സാധുക്കളാണ്, അവർ അധ്വാനിക്കുന്നവരുമാണ്. യഅ്മലൂന ഫിൽ ബഹ്റ്, അവർ കടലിൽ പോയി അധ്വാനിക്കുന്നവരാ. കടലിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ആർക്കും പ്രത്യേക അവകാശമൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ. ആ കടലിൽ പോയിട്ട് അധ്വാനിക്കുന്നവരാണ്, വേറൊരാൾ അവകാശത്തിൽ കയറി ചെല്ലുന്ന ഒന്നുമല്ല. അള്ളാഹു തആല അനുവദിച്ചു കൊടുത്ത കടലിൽ പോയി അധ്വാനിക്കുന്നവരാണ് യഅ്മലൂന ഫിൽ ബഹ്റ്, കടലിൽ പോയി അധ്വാനിക്കുന്ന സാധുക്കൾ. അപ്പൊ അവരോട് പ്രത്യേകം ഒരു താല്പര്യമാണ്. ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ധാരാളം ആളുകൾ പുഴയിൽ പോയി പൂഴി മണലിൽ കയറി കൊണ്ടുവന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് എന്ന് അറിയാൻ സാധിച്ചപ്പോൾ എനിക്ക് ഈ ആയത്ത് ഓർമ്മ വന്നത് കൊണ്ടാണ് ഈ സംഭവം തന്നെ പറയാൻ കാരണം. യഅ്മലൂന ഫിൽ ബഹ്റ്, ബഹ്റിൽ പോയി കടലിൽ പോയി അധ്വാനിക്കുന്ന സാധുക്കൾ, അത്തരം സാധുക്കളായ ആളുകളുടേതാണ് ആ കപ്പൽ. അതുകൊണ്ട് ആ കപ്പൽ നല്ല നിലക്ക് പോകണം എന്നതും കപ്പൽ നിലനിൽക്കണം എന്നതും നമ്മക്കും താല്പര്യമാണ്. യഅ്മലൂന ഫിൽ ബഹ്റി, അവരിങ്ങനെ അവർ കപ്പലിൽ കടലിൽ പോയിട്ട് അധ്വാനിക്കുന്ന സമയത്തും അവരെന്ത് ചെയ്യുന്നു? അള്ള ബഹുമാനിച്ചവരെ ബഹുമാനിക്കുകയും അള്ള സ്നേഹിച്ചവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ രണ്ടാളും ഫ്രീ ആയിട്ട് കപ്പലിൽ കയറ്റിയത്. അവര് സാധുക്കളാണ്, സാധുക്കളായതോടുകൂടെ തന്നെ അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. എന്നിട്ടും അവർ അമ്പിയാക്കളെയും സാലിഹികളെയും മഹാന്മാരെയും പ്രിയം വെക്കുന്നവരും അവർക്ക് എന്തും സേവനം ചെയ്യാൻ ഒരുങ്ങുന്നവരുമാണ് അവർ. അങ്ങനെയുള്ള അധ്വാനിക്കുന്ന സാധുക്കളുടേതാണ് ആ കപ്പൽ. യഅ്മലൂന ഫിൽ ബഹ്റ് ഫഅറദ്തു അൻ അഈബഹാ, പിന്നെ ആ കപ്പലിന് കേട് വരുത്തിയോ? എന്റെ കേട് വരുത്താതി ഞാൻ ആ കപ്പലിന് കേട് വരുത്തിയതിന്റെ കാരണം ഞാൻ അതിന് കേട് വരുത്താൻ ഉദ്ദേശിച്ചു. കാരണം അവരുടെ പിന്നിൽ വേറെ ഒരു ധിക്കാരിയായ രാജാവ്, ഒരു വലിയ രാഷ്ട്രീയക്കാരനായ രാജാവ്, ആ രാജാവ് പിന്നിൽ ഇങ്ങനെ കപ്പലിൽ വരുന്നുണ്ട്. രാഷ്ട്രത്തലവനായി രാഷ്ട്രം ഭരിക്കണം, എന്റെ ഭരണത്തിനുള്ളിലായിരിക്കണം, എല്ലാവരും ഒക്കെ എന്റെ കയ്യിലാകണം, ഞാൻ മുഖേനയാകണം എന്ന് ചിന്തിക്കുന്ന അധികാരപ്രേമിയായ ഒരു രാജാവ് അവരുടെ പിന്നിൽ ഇങ്ങനെയുണ്ട്. ആ രാജാവ് സാധുക്കളതൊക്കെ പിടിച്ചെടുക്കുന്ന ആളാണ്. അപ്പൊ ഈ സാധുക്കളുടെ കപ്പലും അദ്ദേഹം പിടിച്ചെടുക്കും. പക്ഷേ റിപ്പയർ ആവശ്യമായ കപ്പലാണെന്ന് തോന്നിയാൽ അതിപ്പോ കൊണ്ട് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട എന്നതൊക്കെ ആൾ ഞാൻ എടുക്കാതെ അങ്ങ് തള്ളിക്കളയും. അങ്ങനെ ഈ സാധുക്കളുടെ കപ്പൽ ഈ അക്രമിയായ രാഷ്ട്രീയക്കാരൻ, ഈ അക്രമിയായ രാഷ്ട്രത്തലവൻ, ഭരണാധികാരി അദ്ദേഹം പിടിച്ചെടുക്കാതെ ഈ സാധുക്കളെ കയ്യിൽ തന്നെ ഈ കപ്പൽ നിലനിൽക്കണോ? അതിനു വേണ്ടി ഈ സാധുക്കളുടെ കപ്പലിന് ഒരു ചെറിയ കേട് ഞാൻ നിർത്തി വെച്ചാൽ ആ കപ്പൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു ആ രാഷ്ട്രത്തലവൻ, രാഷ്ട്രീയ നേതാവ്, രാജാവ് അദ്ദേഹം ആ വൈക്കം പോയിക്കോളും. അപ്പൊ ഈ കപ്പലി സാധുക്കളെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഞാനത് ചെയ്തത് എന്ന് ഹദ്റത്ത് അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. സഹോദരന്മാരെ, ഇവിടെ വന്നപ്പോ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇവിടെ കുറെ സാധുക്കൾ കൂടിയിട്ട് ഒരു മദ്രസ നടത്തും. ആ മദ്രസത്തെ സാധുക്കൾ പലരും പലരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കടലിലും പുഴയിലും അധ്വാനിക്കുന്ന ആളുകൾ. അവരുടെ മദ്രസ ഇവിടെ വളരെ ഭംഗിയായി നിലനിൽക്കണം. അത് ഒരക്രമികളുടെയും കൈവശത്തിൽ പോകാതെ ആരുടെയും കൈകടത്തലുകൾ ഇല്ലാതെ അല്ലാഹുവിന്റെ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള നിയമം, വുദൂവിനെ സംബന്ധിച്ചുള്ള നിയമം, ദീനിന്റെ നിയമങ്ങൾ വേണ്ടതുപോലെ പഠിപ്പിക്കുന്ന വിധം ഈ കപ്പൽ സുരക്ഷിതമായി ഓടിക്കൊണ്ടേ ഇരിക്കണം. ഈ മദ്രസ സുരക്ഷിതമായി നിലനിൽക്കണം. അതിന് നിങ്ങളെല്ലാവരും പരമാവധി സഹായം നൽകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാകയാണ്. വേദന പറയാൻ മാത്രം ആഫിയത്തില്ല, അതുകൊണ്ട് വേദന പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടു മൂന്ന് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഹോദരന്മാരെ, നാം മനുഷ്യരാണ്. മനുഷ്യരായ നമുക്ക് അള്ളാഹു ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. കുരങ്ങുകളാക്കിയില്ല, പന്നികളാക്കി സൃഷ്ടിച്ചില്ല, കൈതകളാക്കി കഴുതകളാക്കി സൃഷ്ടിച്ചിട്ടില്ല, നമ്മെ അള്ളാഹു തആല മൃഗങ്ങളാക്കി സൃഷ്ടിച്ചിട്ടില്ല. വിശേഷ ബുദ്ധിയുള്ള
കണ്ടാൽ ചുമ്പുള്ള قد خلقنا الانسان في احسن تقويم എന്ന് ഖുർആൻ പറഞ്ഞു നല്ല ചുമ്പായ സൃഷ്ടിയിൽ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു ആ റബ്ബ് വലിയ ആനകൾ മുതൽ തിമിംഗലങ്ങൾ മുതൽ വലിയ വലിയ സൃഷ്ടികൾ മുതൽ ചെറിയ ഉറുമ്പ് വരെയുള്ള സൃഷ്ടികളെ മനുഷ്യരായ നമ്മുടെ നന്മക്ക് വേണ്ടി പല രംഗങ്ങളിലും സൃഷ്ടിച്ചു വെച്ചു ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമായ വെള്ളവും വെളിച്ചവും നൽകി സുബ്ഹാനല്ലാഹ് ആ റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം സസ്യങ്ങളും ധാന്യങ്ങളും ഭക്ഷണങ്ങളും നൽകി നമുക്ക് മേൽഭാഗത്തു നിന്നും മഴ ചൊരിച്ചു തന്നു അടിഭാഗത്ത് ഭൂമിയുടെ ഉള്ളിൽ നമുക്ക് അല്ലാഹു വെള്ളം തന്നു ആ ഭൂമിയുടെ കാര്യം തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത്ഭുതം അല്ലേ നിങ്ങൾ നോക്കൂ ഭൂമിയിൽ നിന്ന് വെള്ളം മോശമായ വെള്ളം നമ്മൾ ഭൂമിയിലേക്ക് ഒഴുക്കുന്നു ഭൂമിയിലൂടെ അതിങ്ങനെ കുറച്ചിങ്ങനെ മണ്ണിലൂടെ പോകുമ്പോൾ ആ വെള്ളം ഈ വെള്ളത്തെ മണ്ണിൽ ഫിൽട്ടർ ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു മണ്ണിൽ നിന്ന് വെള്ളം ശുദ്ധിയായി ശുദ്ധിയായി പോയിക്കൊണ്ടിരിക്കുന്നു ആ മണ്ണിന്റെ ഉള്ളിലും അല്ലാഹു നമുക്ക് വെള്ളം വെച്ചിരിക്കുന്നു എന്നിട്ടോ സഹോദരന്മാരെ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു കഴിക്കുമ്പോൾ തിന്നാനുള്ള പല്ല് റബ്ബ് നമുക്ക് തന്നിരിക്കുന്നു ആ കഴിക്കുന്ന ഭക്ഷണം ഇറങ്ങിപ്പോകാനുള്ള കുഴൽ അത്ഭുതകരമായി റബ്ബ് തന്നിരിക്കുന്നു റബ്ബിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു ഇപ്പോൾ അങ്ങോട്ട് കടന്ന് സംസാരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ എന്താണ് റബ്ബിന്റെ സൃഷ്ടി കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏത് കുഴലിലൂടെയാണ് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത് പോയതിന് ശേഷം അത് ദഹിക്കുന്നു ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങൾ ശരീരം ഏറ്റെടുക്കുന്നു ആവശ്യമില്ലാത്ത മ്ലേച്ഛ വസ്തുക്കളൊക്കെ പുറന്തള്ളുന്നു അങ്ങനെ ആ ശരീരത്തിൽ തന്നെ കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും അതേ പിടിക്കാനുള്ള കൈയും നടക്കാനുള്ള കാലും സംസാരിക്കാനുള്ള നാവും ഒക്കെയും യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്നു ഈ ശരീരത്തിന് അല്ലാഹു ആരോഗ്യം തന്നിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി അല്ലാഹു തന്ന അനുഗ്രഹങ്ങളുണ്ടോ എണ്ണിയാൽ തീരുന്നു അവന്റെ രാജകീയ പദവിയെ സംബന്ധിച്ചുണ്ടോ വിവരിച്ചാൽ അവസാനിക്കുന്നു ഓ സഹോദരന്മാരെ എന്നിട്ട് ലോകത്ത് ധാരാളം പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ അല്ലാഹു വെച്ചിരിക്കുന്നു ഞാനിങ്ങനെ ആലോചിച്ചു ഒരു മരത്തിന്റെ കഷ്ണം തന്നിട്ടൊന്ന് കടിച്ചു മുറിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഒരാള് ആ ഉണ്ടാ മരക്കഷ്ണം കൊണ്ട് ഞാൻ കടിക്കാൻ തോന്നി കടിച്ചാൽ പല്ല് വേദനയോ പിന്നെ ഡെന്റൽ സർജറി കാണാൻ തീവ്രം ചെലപ്പോ പല്ല് ഇപ്പോ നാം മരം തിന്നിട്ട് ജീവിക്കുന്ന ഒരു ജീവിയുണ്ട് ലോകത്ത് മരം ഉണക്ക് മരകത്ത് നിന്ന് ജീവിക്കാൻ ആ ജീവി എത്ര ശക്തിയുള്ള പല്ല് വേണം അതിന് ഏതാണ് ആ ജീവി ആ ജീവിന്റെ പേര് കേട്ടാൽ ചെതലുന്ന് പറയും ചെതലുന്ന് മരം തിന്നിട്ടാണ് ജീവിക്കുന്നത് ഓ ഭയങ്കര പല്ലിനെ ആയിരിക്കും അല്ലെ അല്ലേ മരം കടിച്ചാ നമ്മളെ പല്ല് വലിയ അഞ്ഞൂറ് ഗ്രാമുള്ള പല്ല് നമ്മളത് അങ്ങനെ തന്നെ ഒന്നും അല്ലേ നേരെ കുറച്ച് മരം തന്നെ തിന്നിട്ട് ഒരു ജീവി ജീവിക്കുന്നു എന്ന് അതിന്റെ പല്ലൊന്ന് പരിശോധിക്കാൻ വേണ്ടി വല്ല കയ്യിലൊന്ന് പിടിച്ച് ഒന്ന് നോക്കുമ്പോഴേക്കും ചത്തുപോയി അത്രയും മാഫിയത്തില്ലാത്തൊരു സാധനം അത്ര ദുർബലമായ സാധനം മരം തിന്നിട്ട് ജീവിക്കുന്നു നാല് ഊക്കും ഉശരുമുള്ള മനുഷ്യനോ മരം കടിക്കുമ്പോഴേക്ക് പല്ല് പോയി നിങ്ങൾ നോക്കി പല്ലിന്റെ ശക്തിയല്ല ഒക്കെ കഴിവ് മുഴുവനും അല്ലാഹുവിനാണ് അന്നൽ ഖുവത്തല്ലാഹി ജമീഅ കഴിവ് മുഴുവനും അല്ലാഹുവിനാണ് അല്ലാഹു തആല അച്ചറിയ ജീവിക്ക് മരം തിന്നാൻ കഴിവ് കൊടുത്തപ്പോൾ നിഷ്പ്രയാസം തിന്നു തീർക്കുന്നു വലിയ മനുഷ്യൻ മരം തിന്നാനുള്ള കഴിവ് കൊടുക്കാത്തതുകൊണ്ട് വലിയ പല്ലുണ്ടായിട്ടും കാര്യമില്ല തിന്നാൻ സാധിക്കുന്നില്ല നിങ്ങൾ നോക്കുന്നു എത്ര എത്ര പാഠങ്ങളാണ് ഭൂമി ലോകത്ത് അല്ലാഹുത വെച്ചത് രണ്ട് കടലും കാഴ്ചയില്ലാത്ത മനുഷ്യൻ ആ മനുഷ്യൻ ഒരു കുത്തുവണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങനെ കോട്ടക്കലങ്ങാടി കൂടെ ഇങ്ങനെ ഊന്തിക്കൊണ്ടുപോകുന്ന വേറൊരു കണ്ണിന് കാഴ്ചയുള്ള നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ വൈകുന്നേരം ആകുമ്പോ ഈ കണ്ണിന് കാഴ്ചയുള്ള മനുഷ്യന്റെ വീട്ടിൽ അരിവാങ്ങാൻ വേണ്ടി കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് അയാൾക്ക് പലരും പൈസ കൊടുത്തിട്ട് രാവിലെ വരെ പൈസ കിട്ടിയതാ വൈകുന്നേരം ആകുമ്പോ ഇയാള് 150 രൂപ എന്റെ കൂലിയാണ് പണി കൊടുക്കുന്നത്
അങ്ങനെ എന്ത് ചെയ്തു, കണ്ണിന് കയറ്റുള്ളവന്റെ വീട്ടിൽ കണ്ണിന് കയറ്റില്ലാത്തവൻ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് അരിവാണ്. കണ്ണിന് കയറ്റില്ലാത്തവൻ കൊടുത്ത കേസ് കൊണ്ട് കണ്ണിന് കയറ്റുള്ളവന്റെ വീട്ടിൽ അരിവാങ്ങുന്നു, പഞ്ചസാര വാങ്ങുന്നു, മത്സ്യം വാങ്ങുന്നു. ആരാ കൊടുത്തത്? കണ്ണിന് കയറ്റില്ലാത്തവൻ. അള്ളാഹു തആല വെക്കുന്ന പാഠങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങളും നിങ്ങൾ നോക്കുന്നത്. ഒരാൾക്ക് 15 മക്കളുണ്ട്, 2 സെന്റ് ഭൂമി പോലുമില്ല, ചെറ്റപ്പുര പോലുമില്ല, എപ്പോഴും കുട്ടിയെ കാസുവോ. നേരെ മറിച്ച് വേറൊരാൾ, അയാൾക്ക് ഏക്കറക്കണക്കിന് സ്വത്തുണ്ട്, ഭയങ്കര ബിൽഡിങ്ങുകളുണ്ട്, കല്യാണം കഴിച്ചിട്ട് കൊല്ലം എത്രയോ ആയി, പക്ഷെ ഒറ്റ മക്കളും ഇല്ല. പണം എന്താ ചെയ്യേണ്ടത്, പറമ്പ് എന്താ ചെയ്യേണ്ടത്, ഇതാരെ പേരിൽ ആക്കേണ്ടത്, ഞാൻ മരിച്ചാൽ എന്താ ചെയ്യാന്നുള്ള വേദനകളാണ് അയാൾ. മറ്റയാളോ, മറ്റയാൾ 2 സെന്റ് ഭൂമി കൂടിയില്ല, 15 മക്കളുണ്ട്, കുട്ടികളെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള വേദനകളാണ് മറ്റയാൾ. നിയന്ത്രണം അല്ലാഹുവിനെ മാത്രം. സഹോദരന്മാരെ, ഇന്നലെ മന്ത്രിയായവനായവൻ പിറ്റേന്ന് നോക്കുമ്പോ മന്ത്രിയല്ല, ഇന്നലെ രാജാവായവൻ ഇന്ന് രാജാവല്ല, നേരെ മറിച്ച് ഇന്ന് അതാ പ്രജയായവൻ നാളെ മന്ത്രിയാകുന്നു. എല്ലാ അധികാരവും അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമാകുന്നു. ആ അധികാരത്തിന്റെ മുഴുവനും ഉടമസ്ഥനായ റബ്ബു. ഈ സാധുക്കളായ നമുക്ക് ജീവിതത്തിനാവശ്യമായ മുഴുവൻ പദ്ധതികളും ഏർപ്പെടുത്തി തന്നു. ആരോഗ്യവും കാഴ്ചയും കേൾവിയും കഴിവും ശക്തിയും പലതും ആവശ്യത്തിനനുസരിച്ച് തന്ന് ആ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ പോറ്റി വളർത്തിയിരിക്കുന്നു. ഓരോ അനുഗ്രഹങ്ങളും എടുത്തൊന്ന് പരിശോധിക്കാൻ ഇറങ്ങിയാൽ എത്ര തന്നെ നന്ദി ചെയ്താലും മതിയാകുന്നില്ല. ഒരൊറ്റ കണ്ണ് നിങ്ങൾ എടുത്തു നോക്കൂ, മനുഷ്യന്റെ കണ്ണ്. നമുക്കിപ്പോ അത് മനസ്സിലാവില്ല, കാരണം കണ്ണുകൊണ്ട് ഇങ്ങനെ ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെയും കാണുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് ഓരോ മനസ്സിലായില്ല. കണ്ണിന് തീരെ കാഴ്ചയില്ലാത്ത ഒരാളെ പറ്റി നിങ്ങൾ ആലോചിച്ചു. അയാൾ ഭക്ഷണം നിൽക്കുമ്പോ മുമ്പിൽ ചോറ് കൊണ്ടുവന്ന് വെച്ച് ചോറ്റിൽ ചെലഞ്ചി ചത്ത് വീണിട്ടുണ്ടോ ഇല്ലേന്ന് അയാൾ കാണുന്നില്ല. അയാൾ ഇങ്ങനെ വാരി തിന്നേനെ, ചിലപ്പോ എന്റെ ഇടക്ക് ഒരു ചെലഞ്ചി ചത്ത് വീണിട്ടുണ്ടാവും, അയാളുടെ കാണുന്നു. കണ്ണിന് കാഴ്ചയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചെറിയ സംഗതിയായിട്ട് തോന്നും. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാള്, അയാളുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചു, പക്ഷേ ഇതുവരെ ഭാര്യനെ കണ്ടിട്ടില്ല. നമ്മളും നോക്കൽ സുന്നത്താന്ന് പറഞ്ഞ് നോക്കാൻ പോയാ, അയാൾക്കോ ഭാര്യ എങ്കിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കുട്ടി വേണോ എന്ന് ഭയങ്കര ആഗ്രഹം, അവസാനം കുട്ടി ജനിച്ചു, പക്ഷേ മരിക്കുന്നവരെ സ്വന്തം കുട്ടീനെ കണ്ടിട്ടില്ല, സ്വന്തം ബാപ്പനെ കണ്ടിട്ടില്ല, ഉമ്മാനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, താമസിക്കുന്ന വീട് എങ്ങനെയാന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ, സുബ്ഹാനല്ലാഹ് സ്നേഹിതന്മാരെ അറിഞ്ഞുകൂടാ, കണ്ടിട്ടില്ല. മനുഷ്യൻ അയാളിങ്ങനെ കേൾക്കുന്നില്ല, മറ്റേ മനുഷ്യൻ പറഞ്ഞാലും സുമാർ ഇങ്ങനെ മനസ്സിലാക്കാന്നല്ലാതെ എങ്ങനെയാണ് മനുഷ്യന്റെ രൂപം ഭംഗി ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തവന് അല്ലാഹുവിന് സ്വർഗം കൊടുക്കുമെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയ സന്തോഷ വാർത്ത അറിയിച്ചത്. അത്രയും വിഷയമാണ് കണ്ണിന്റെ കാഴ്ചയില്ലെന്ന് പറഞ്ഞാൽ. അല്ലാഹു നമ്മുടെ കണ്ണിന്റെ കാഴ്ച എപ്പോഴും നിലനിർത്തി തരട്ടെ. ഇതുപോലെ നിങ്ങൾ നോക്കൂ, നല്ല സൗണ്ട് കേട്ട് ആസ്വദിക്കുന്നവരില്ലേ, ഭാര്യയുടെയും ഭർത്താവിന്റെയും അപ്പയുടെയും ഉമ്മയുടെയും ഉസ്താദിന്റെയും ശിഷ്യന്റെ ഒക്കെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരില്ലേ. എന്നാൽ ശബ്ദം എന്ന് പറയുന്നത് എന്താണെന്ന് കേൾക്കാത്തവരില്ലേ, സഹോദരന്മാരെ സംസാരിക്കാൻ കഴിയാത്തവരില്ലേ, കാലുകൊണ്ട് നടക്കാൻ സാധിക്കാത്തവരില്ലേ. ഇന്ന നേരം വെളുത്തതിന് ശേഷം സിറാജുൽ ഹുദയിൽ ഞാൻ ഉച്ച സമയത്ത് ഇരിക്കുമ്പോ എന്റെ അടുക്കലൊരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നു, നേർച്ച കൊണ്ടുവന്നതാണ്. ഏകദേശം 6 വയസ്സായി, കുട്ടിക്ക് തീരെ ബുദ്ധിയില്ല. അതുകൊണ്ട് ആ രക്ഷിതാക്കൾ വളരെ സങ്കടം പറയുന്നു. അല്ലാഹു തആല അത്തരത്തിലുള്ള കുട്ടികൾക്കും നമുക്കുമൊക്കെ ബുദ്ധി ഏറ്റിത്തരുമാറാകട്ടെ. ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞപ്പോ വേറൊരു ആടും ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കാല് ഉയർത്തി വെച്ച് നടക്കാൻ കഴിയുന്നില്ല. ഒരു 5, 6, 10 വയസ്സോളം നന്നായി നടന്ന കുട്ടിയാണ്, ഒരു ദിവസം പെട്ടെന്ന് രോഗം വന്നു, കാല് രണ്ടും കുഴഞ്ഞു പോയി, ഇപ്പൊ നടക്കി എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല. ഡോക്ടർമാരെന്ത് പറഞ്ഞു ചോദിച്ചപ്പോ അവർ പറയുന്നു തലച്ചോറിനെന്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് മരിക്കുന്നവരെ നടക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർമാര് പറയുന്നത്, ഇവന് സങ്കടം പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാലിനും
നമ്മുടെ കൈക്കും നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നമ്മുടെ നാവിനും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും തന്ന ആരോഗ്യം, ആ ആരോഗ്യത്തിന് അല്ലാഹുവിന് നന്ദി ചെയ്യുകയാണെങ്കിൽ ഈ പാവപ്പെട്ട ഞാൻ എത്ര എത്ര സുജൂദ് ചെയ്യണം, എത്ര നിസ്കരിക്കണം, എത്ര നോമ്പെടുക്കണം, ഈ എത്ര ദിക്റുകളിടണം, എത്ര സലാത്ത് ചൊല്ലണം, നമ്മൾക്ക് അല്ലാഹു ചെയ്ത നിയമത്തിന് എണ്ണവും കണക്കുമില്ല. അല്ല ചെയ്ത നിയമത്തുകൾ എണ്ണി തീർക്കാൻ നമുക്ക് സാധ്യമല്ല. ഓ സഹോദരന്മാരെ, എപ്പോഴും നമ്മൾ താഴോട്ട് നോക്കണം. എന്റെ ഖലീലായ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് കാര്യം എന്നോട് വസിയ്യത്ത് ചെയ്തു. അതിലൊന്ന്, സാധുക്കളെ സ്നേഹിക്കണമെന്നാണ്, സാധുക്കളുമായി അടുക്കണം എന്നാണ്. മുതലാളിമാരെ കൂടെ മാത്രമേ, പി എ ടികളെ കൂടെ മാത്രമേ ഞാൻ ഇരിക്കുകയുള്ളൂ, അവരെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ, അവർ വിളിച്ചാലേ ഞാൻ പോവുകയുള്ളൂ, അവരെ കൂടെ മാത്രമേ ഞാൻ നടക്കുകയുള്ളൂ എന്ന ചിന്ത ഒരു മുഅ്മിനായ മുത്തഖിയായ മനുഷ്യന് അനുയോജ്യമല്ല. മുഅ്മിനായ മുത്തഖിയായ മനുഷ്യനാകുമ്പോ അവൻ പണത്തെക്കാൾ കൂടുതൽ സ്ഥാനം നൽകുന്നത് ഈമാനിനും തഖ്വക്കും ഇൽമിനും നല്ല കാര്യങ്ങൾക്കുമാണ്. പണത്തിന് അവൻ പവർ നൽകുന്നില്ല. ചിലപ്പോൾ ഇമാം റാസിഖ് പറഞ്ഞതുപോലെ, അസീമാവ് നിങ്ങൾ പറഞ്ഞു, പണക്കാരന്റെ പണം ആഗ്രഹിച്ചിട്ട് പണ്ഡിതന്മാർ ഇങ്ങോട്ട് വരൂ, ആ പണ്ഡിതന്മാരെ വിവരം ആഗ്രഹിച്ച് പണക്കാരി ചിലപ്പോ അങ്ങോട്ട് പോകൂല. അതെന്താണ് അസീമാവ് പറഞ്ഞത്? പണക്കാര വിവരക്കേടും പണ്ഡിതന്മാരെ വിവരവുമാണ്. അതെന്താ കാരണമെന്ന് ചോദിച്ചു, മഹാനവർ പറഞ്ഞു, ഈ പണക്കാരന്റെ കയ്യിലുള്ള പണം കൊണ്ട് ഉപകാരമുണ്ട് എന്നുള്ള വിവരവും കൂടി പണ്ഡിതനുണ്ട്, അതുകൊണ്ട് അയാൾ പണം വാങ്ങാൻ ഇങ്ങോട്ട് വന്നത്. നേരെ മറിച്ച് ഈ പണ്ഡിതന്റെ കയ്യിലുള്ള വിവരം കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് എന്നുള്ള വിവരം ഈ പണക്കാരുടെ ഇല്ല, ആ വിവരമില്ലാത്തോണ്ട് ഇവൻ അങ്ങോട്ട് പോകാത്തത് എന്ന് ഇമാം റാസിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് പണത്തിന് പവറില്ല. കാരണം പണം എന്നത് വില്ലൊരു സായിരുന്നത് നീങ്ങിപ്പോകുന്ന നിഴലാണ്. ഇന്നൊരാളെ കയ്യിലാണ്, നാളെ മറ്റൊരാളെ കയ്യിലാണ്. നേരെ മറിച്ച് ഇൽമിന് പവറുണ്ട്, തഖ്വക്ക് പവറുണ്ട്, ഈമാനിന് പവറുണ്ട്. ആ പവറാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മനുഷ്യരോടുള്ള ഉപദേശം, സാധുക്കളെ സ്നേഹിക്കണമെന്നാണ്, സാധുക്കളുമായി അടുക്കണമെന്നാണ്. നാട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആശുപത്രിയിലായിട്ട് രണ്ടു മാസമായി, ആരും ചെന്ന് നോക്കിയിട്ടില്ല. പള്ളിയിലെ പള്ളിയിലെ പോയി ആരും പോയിട്ടില്ല, മദ്രസയിലെ സദുവിന്റെ മുമ്പ് പോയിട്ടില്ല, ഒരാളും ചെന്ന് നോക്കിയിട്ടില്ല. നേരെ മറിച്ച് നാട്ടിലെ മുതലാളി എന്നിട്ട് ആശുപത്രിയിലായാലോ സുബ്ഹാനത ബോർഡ് വെച്ചിരിക്കുകയാണ്, സന്ദർശകർക്ക് പ്രവേശനമില്ല, കാരണം ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല, എല്ലാവരും ആശുപത്രിയുടെ മുറ്റത്താണ്. ഇങ്ങനെ ആയാൽ പറ്റില്ല. സാധുക്കളെ സ്നേഹിക്കണം, സാധു